SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ ഇവരിപ്പോ ഇവിടെ തന്ന് നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവര് വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതാവും. അനുവിനോട് അവരെന്തൊക്കെ പറഞ്ഞാണെന്ന് അറിയില്ലോ ഹർഷ. ഒന്നും പറയാൻ സാധ്യതയില്ല. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഞാൻ സഹായിക്കില്ലെന്ന് അവർക്കറിയാം. ഇതെന്നെ സ്വാധീനിച്ച് മകനെ രക്ഷപ്പെടുത്താനുള്ള അച്ഛന്റെ ബുദ്ധിയെ. എന്താ വാതിൽ തുറക്കാത്തത്? ഹർഷ ഇനി ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടാവും. അകത്താളനക്കം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്, ഇന്ദ്രൻ അവരെ കാണാതെ എവിടെയെങ്കിലും അറിഞ്ഞിരുന്നു. ഞാൻ അവരോട് സംസാരിക്കാം. പോയിക്കോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണല്ലോ, അതും ഇവരുടെ കൂടെ. വാ, എല്ലാരും അകത്തേക്ക് വാ. ഹർഷ, ഹർഷ ഗോകുലിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. കേസ് കോടതിയിലെത്തിയ അവരവനെ റിമാൻഡ് ചെയ്യും. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ സാറേ? അന്ന് എന്നെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി വിട്ടു. ഇപ്പതാ ഇവിടെ വന്ന് നിൽക്കേണ്ട ഗതികേടും ഉണ്ടായി. അന്ന് ഗോകുലിനെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മുഴുവൻ തെറ്റും ഗോകുലിന്റെ ഭാഗത്ത്. ഹർഷ ഇപ്രാവശ്യത്തേക്ക് അവനോടൊന്ന് ക്ഷമിക്കണം. അതെ, ഹർഷ പറയുന്ന എന്തുപാധിയും ഞങ്ങൾക്ക് സമ്മതമാണ്. അത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനുവിനോട് പറഞ്ഞാ മതി. എനിക്ക് ആരോടും ഒന്നും പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, എന്നാലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ അതിന്റേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. പ്ലീസ് അനുവായിട്ടും സംസാരിക്കും. അനു എനിക്ക് എന്റെ സ്വന്തം സഹോദരിയെ പോലെ. അനുവിനോട് എനിക്ക് ആ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാം. എങ്കിലും ഗോകുലിന്റെ കാര്യത്തില് ആരോട് സംസാരിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മകനെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും അത് ചെയ്തല്ലേ പറ്റൂ. ഞങ്ങള് അവന്റെ അച്ഛനും അമ്മയായി പോയില്ലേ. ഹർഷ എന്തായാലും അനുവിനോടൊന്ന് സംസാരിക്കാം. എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ ജയിലിലാകാതെ രക്ഷിക്കണം. മാനു, നമുക്ക് അകത്തിരിക്കാം. നിങ്ങൾ അകത്തേക്ക് വരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിൽ വരുന്ന നല്ല ആളുകളെ പുറത്ത് നിർത്തി സംസാരിക്കാറുമില്ല. ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് കേട്ടോ. മാനു, എന്തൊരു ഗതികേട ഈശ്വര. ഇവളുടെയൊക്കെ വീട്ടിൽ വന്ന് കാല് പിടിക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഈ വകതിരിവില്ലാത്ത മക്കളുണ്ടാവുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും അവസ്ഥ ഇതായിരിക്കും. അല്ല, അവരെങ്ങനെ അനുവിന്റെ അടുത്തെത്തി? ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ വീട്ടിൽ തിരക്കി വന്നതാ. ഇന്ദ്രേട്ടനെ ഞാനും വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് ഒന്ന് സംസാരിക്കാവോ എന്ന് സച്ചിയങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സച്ചി സാർ പാവമായിരിക്കും, പക്ഷേ മകനെ അങ്ങനെയല്ല.
അവനെ രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾ ഒരു സാമൂഹ്യ വിപത്താ. അനുന് ഗോകുലിനെ അറിയില്ലേ? അറിയാം. എന്നിട്ടാണോ ഇങ്ങനൊരു കാര്യം പറയാൻ അനു തയ്യാറായത്? ഞാൻ പറഞ്ഞില്ലേ, സച്ചിയങ്കിളിന് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. ഒരച്ഛന്റെ അമ്മയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അനു പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇന്ന് ഞാൻ ക്ഷമിച്ചാൽ അവൻ ഇതേപോലെ ഇനിയും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറും. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ അവൻ ഇതിനു മുമ്പും ഇത്തരം കേസുകളിൽ പ്രതി ആയതുകൊണ്ട്. ഞാനിവിടെ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നറിഞ്ഞപ്പോ തൊട്ട് അവന് ഞരമ്പ രോഗം തുടങ്ങിയത്. ഈ അസുഖം മാറാനേ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്ന തന്നെയാ നല്ലത്. അനു, ഞാൻ ഈ കാര്യം സച്ചി സാറിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞതാ. അന്നവരത് കേട്ടില്ലേ? അതിൻ്റെതാ ഇതെല്ലാം. ഹർഷ പറഞ്ഞതെല്ലാം ശരിയാ, പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും മകനെ രക്ഷിച്ചല്ലേ പറ്റൂ. സച്ചിയങ്കിളാണെങ്കിൽ നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ആളാ. അങ്കിളൊരു കാര്യം പറയുമ്പോ എനിക്ക് പറ്റുന്ന രീതിയിലൊന്ന് ശ്രമിച്ചല്ലേ പറ്റൂ. ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാമോ? അല്ല, അനൂപ്പ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയേ? സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് അയാളോട് ക്ഷമിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ അനു വന്നിങ്ങനെ പറയുമ്പോ മറുത്തൊന്നും പറയാനും എനിക്ക് പറ്റുന്നില്ല. വേറൊരു വഴിയും കാണാത്തോണ്ടായിരിക്കുമല്ലോ സച്ചിയങ്കിള് ഈയൊരു വഴി സ്വീകരിച്ചത്. ഹർഷ പറയുന്ന എന്തും അനുസരിക്കാൻ സച്ചിയങ്കിള് തയ്യാറാ. ഇപ്രാവശ്യത്തേക്ക് ഗോകുലിനോടൊന്ന് ക്ഷമിക്ക്. അനു ഇങ്ങനെ വന്ന് സംസാരിച്ച് എന്നെ കൊണ്ട് ഗോകുലിനെതിരെയുള്ള കേസ് പിൻവലിച്ചു എന്ന് ഇന്ദ്രൻ അറിഞ്ഞ ഇന്ദ്രൻ അനുവിനെ വഴക്കു പറയില്ലേ? ഏയ്, ഒരിക്കലില്ല. ഗോകുലുമായി ഇന്ദ്രേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സച്ചിയങ്കിളിന് വേണ്ടിയാ ഞാൻ വന്ന് സംസാരിച്ചെന്ന് ഇന്ദ്രേട്ടന് മനസ്സിലാവും. എന്റെ സ്ഥാനത്ത് ഇന്ദ്രേട്ടനാണെങ്കിലും ഇത് തന്നെ ചെയ്യൂ. അതുകൊണ്ട് എന്നെ വഴക്കൊന്നും പറയില്ല. എന്നാ ശരി, ഞാനീ ചെയ്യുന്നത് അനുവിന് വേണ്ടി മാത്രമോ? താങ്ക് യു ഹർഷ. ഹർഷ എന്ത് ഡിമാൻഡ് പറഞ്ഞു എന്ന് അവരോട് പറയണം. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. അവരിതിനു വേണ്ടി അനുവിനെ ബുദ്ധിമുട്ടിച്ചത് തന്നെ ശരിയായില്ല. പിന്നെ ഇതവരുടെ നിവൃത്തികേടാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനു വേണ്ടി അനു ഇനിയും ബുദ്ധിമുട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കേസേ ഞാൻ പിൻവലിച്ചോളാം. അനു ഇതിനു വേണ്ടി ഇനി ഒന്നിലും ഇടപെടണ്ട. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഞാൻ സ്റ്റേഷനിൽ വന്ന് കേസ് പിൻവലിക്കാം. അനുവിന് വേണ്ടി ഞാനത് ചെയ്യുന്നത്, അത് മറക്കണ്ട. വലിയ ഉപകാരം. പിന്നെ എന്റെ ഡിമാൻഡ്സ് ഞാൻ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞോളാം. അതെന്താണെങ്കിലും ഞങ്ങൾ സമ്മതിച്ചോളാം. അവനെ ജയിലിൽ പോകാതെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അനുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നേക്കാം. ശരി, ഇറങ്ങാനു. ഹർഷ ഞങ്ങളെ പോട്ടെ. ശരി. ഇത് ഇന്ദ്രേട്ടന്റെ ഫോണ് പോലെ ഉണ്ടല്ലോ. എന്താനു? ഏയ് ഒന്നുമില്ല. ഹർഷ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരില്ലേ? വരും. അനുവിനെ വിട്ട് ഇവര് സ്റ്റേഷനിൽ എത്തും മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. ഇത് ഞാൻ അനുവിന് തന്ന വാക്കല്ലേ, അത് ഞാൻ മാറില്ല. അതെന്റെ ഉറപ്പാ, പോരേ.